उसी तरह बाबा त्रिवेणी जो वैदिक सहोदरी वारी वर्गी ऐटों स्नेह विद्यार्थिनी विद्यार्थी माता वाले सदर्भतोड़ी सी पड़े ननुभव नरते कई वर्ष इड़की प्रधानपेट संघा अब इड़की डिस्ट्रिक्ट प्रतिभाशाल वाले अगर विद्यार्थी विद्यार्थी ईक संघटन ईक नैटवर्क प्रत्येक श्रमफल स्कोलशिप वितरण अब तुरू तीर्च नमुक अभिमानक संगति इंग्लिश बयोफीलिया वाक आकि अर्थम जीवन स्नेह प्रत्येक कुरंद जीवन स्नेह मुट जीवन स्नेह अदान बयोफीलिया साधारण पर नमक कुटी रु वो मूं वयसो कुछ कुंटे वात्सल्य माता सहोद अड़े आदस्थल कुटे कुटो स्नेह का बंधु स्वंत मतलब जाति पेटी पक्षे कुोल स्नेह अब मनुष्य क्यों मात्र और वलिए पटी पटी कुोड़ेलिष्ट पटी कुे का ई पंदो स्नेह पक्षे पंदी कुे कौमन अब मर नमिष्ट चल मुड़ आ मर कई इधर बयोफीलिया जीवन मुड़च जीवन नम्बर प्रत्येक वात्सल्य अणी वात्सल्यमें ई मु नाईटी विड़ नरत कहुने निस्सहाय कुे एल स्ने क्यों आ वर् नुषन स्त्री आई समूह प्रयोजन तीर अद स्नेह का वाक सूचि इवे ना विद्यार्थी विद्यार्थी वह ना कुछ पढ़न ई ना मुझे वलिए मर चईल अब पढ़न पूर्त जीवन वलर्ति आ समय धारा वेल पड़ पिचरण स्नेह वात्सल्य अब ईट सभ एंपवर्मेंट डिपार्टमेंट चेर ई संगति कुछ सहाय पढ़ों अल प्रधानमंत्री ई स्नेह कमे वर् तलमुक अब जीवन पिपोषिप अगे जीवन पिपोषिप वर्मे समूह प्रयोजन उठा अद अब प्रत्येक अब स्नेह वलिए वृक्ष कहूटे पड़ो निन्म समूह अदा नाड़ी ना चेड़ के वो वाले अब वलचे नाम पक्षे आलच कुछ अब पूरे अब ना फल जन एल अब प्रयोजन अब तणल विच मृग पक्ष मनुष्य अब अभय अतिरच अब लिखी स्नेह कल कुछ निरीक आीरण मरुद नम्बे ई लोक नमुक लाध्यम लाद स्नेह या कल
ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ആളുകളോടൊക്കെ സംസാരിക്കുക മനസ്സിലാകും അവർക്ക് വേണ്ടത് സ്നേഹമാക്കേണ്ടത്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ഡിസ്ട്രിക്റ്റ് ജില്ലാ ആശുപത്രിയിൽ സാധാരണക്കാരനാ കിടക്കുന്ന വാർഡ് വരുമ്പോഴൊക്കെ പോവാ സ്ത്രീകളുടെ വാർഡ് ചെന്നപ്പോഴത്തേക്ക് അവിടെ കിടക്കുന്ന ആളുകൾ 19 പേരുണ്ട്. അവരെല്ലാവരും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞ് സ്നേഹമാണ് അവരുടെ ഭർത്താവിനെ പറയാൻ പറയുന്നത്. എന്നെ അസുഖം ചോദിച്ചപ്പം ഓരോരുത്തർക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്ന തലവറക്ക് 100 അടുപ്പിലായിരുന്ന പിന്നെ ശ്വാസം കിടന്ന ഓരോരുത്തരും പറഞ്ഞത് അവസാനം മനസ്സിലായി. അവർ പറയുന്നതെന്നറിയോ, മിക്കവാറും പ്രായമുള്ളവരാണ്, മധ്യവയസ്സ് കഴിഞ്ഞവരല്ല. അവർ എൻ്റെ മക്കള് എനിക്ക് 3-4 പിള്ളേരുണ്ട്, അവരെന്നെ നോക്കുന്നില്ല. മക്കൾക്ക് ശമ്പളവും ജോലിയും ഒക്കെ ഉണ്ട്, പക്ഷേ അവരാരും അന്വേഷിക്കുന്നില്ല. അപ്പൊ അവസാനം എനിക്ക് കിട്ടിയ ഒരു ധാരണ ഇതാണ്, ഇവർക്ക് പല അസുഖങ്ങളെന്ന് പറഞ്ഞ് അവിടെ വന്നിട്ടുണ്ടെങ്കിലും അവരുടെ പ്രധാനപ്പെട്ട അസുഖം എന്താണ്, അവരുടെ മക്കൾ അതിന് നോക്കുന്നില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. ഡോക്ടർമാർ വരുമ്പോൾ അവർ പറയുക, ഡോക്ടർമാർ വരുമ്പോൾ അത് നടുവിന് വേദനയാണെന്നും തലയ്ക്ക് വേദനയാണെന്നൊക്കെ പറയൂ. പക്ഷേ നമ്മൾ ആ കൂടുതൽ ചോദിച്ചു കഴിയുമ്പോൾ അവർ പറയും മക്കൾ അവരെ നോക്കുന്നില്ല. അപ്പൊ ഇത് തീരെ പാവങ്ങളല്ല, എനിക്ക് മനസ്സിലായി. അവിടെ കിടക്കുന്നയാളും തീരെ പാവങ്ങളല്ല, അവരുടെ മക്കളൊക്കെ പിന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ സൗകര്യമുള്ളവരാണ്. എങ്കിലും ആ സ്നേഹം കിട്ടാത്തത് കൊണ്ടാണ് ഇവർക്ക് ശരീരത്തിൻ്റെ പല അസുഖങ്ങളും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പരാതിയായിട്ട് അവർ വരുന്നത്. അപ്പോൾ നമ്മുടെ ലോകത്തിൽ നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സംഗതി സ്നേഹവും കരുതലും കൊടുക്കുക എന്നുള്ളതാണ്. അത് മനുഷ്യർക്ക് മാത്രമല്ല, ഇത് മൃഗങ്ങൾക്കും ചെടികൾക്കും എല്ലാം കൊടുക്കണം. ഒരിടത്തൊരു ചെടി വാടി നിന്നാൽ, നിങ്ങളുടെ സ്കൂളിലോ കോളേജിലോ ഒരു ചെടി വെള്ളം കിട്ടാതെ വാടി നിന്നാൽ അതിനോട് സ്നേഹം കാണിക്കുന്ന എത്ര പേരുണ്ടെന്ന് നിങ്ങൾ നോക്കിയിട്ട്, ചില കുട്ടികളുണ്ട് അവരുടെ പാത്രത്തിൽ പോകാൻ അവരുടെ കുപ്പി വെള്ളം കുപ്പി കൊണ്ട് അവർ കൊണ്ട് അതിന് വെള്ളം ഒഴിക്കും. ചില കുട്ടികൾ അത് നോക്കുകയില്ല, അവരത് കടന്നു. അപ്പം ഈ ലോകത്തിൽ മനുഷ്യനോടും മൃഗങ്ങളോടും ചെടികളോടും നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും വാത്സല്യവും കരുതലും അതുമൂലം ലോകത്തിൽ വലിയ മാറ്റമുണ്ടാകും. നിങ്ങളെ ഒക്കെ പ്രതിഭാശാലികളെന്നിട്ട് എല്ലാവരും വിശേഷിപ്പിക്കും, എല്ലാവരും പ്രതിഭാശാലികളാണ്. സംസ്കൃതത്തിൽ ഒരു മൊഴിയുള്ള സംസ്കൃത സാഹിത്യത്തിൽ പറയുന്നു, അപൂർവ വസ്തു നിർമ്മാണക്ഷമത പ്രതിഭ. നമ്മൾ പറയും പ്രതിഭ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ജീനിയസ് എന്നൊക്കെ പറയും. ജീനിയസ് നമ്മളതിന് ജീനിയസ് ഒന്നുമല്ല, ജീനിയസ് ഒന്നും വലിയ ആൾ അങ്ങനെയല്ല. മുൻപില്ലാതെ അത് ഉണ്ടാക്കാനുള്ള കഴിവാണ് പ്രതിഭ. അപൂർവ വസ്തു നിർമ്മാണ ക്ഷമത പ്രതിഭ. മുൻപില്ലാത്തതെന്ന് പറഞ്ഞാൽ മുൻപില്ലാത്തവർ എത്ര ഉണ്ടാക്കുന്നതാണ് പ്രതിഭാശാലിയാണ് നിങ്ങൾ പറയും. മുൻപില്ലാത്തൊരു തീയതി കൊണ്ടുവരുന്നയാണ് പ്രതിഭാശാലിയാന്ന് പറയും. പക്ഷെ അത് മാത്രമല്ല, സ്നേഹമില്ലാത്തവർക്കത്ത് നിങ്ങൾ സ്നേഹം കൊടുത്താൽ നിങ്ങൾ പ്രതിഭാശാലിയാണ്. ദുഃഖമുള്ളൊരു സ്ഥലത്ത് നിങ്ങൾ സന്തോഷം കൊടുത്താൽ നിങ്ങൾ പ്രതിഭാശാലിയാണ്. നീതിയില്ലാത്തൊരു സമൂഹത്തിൽ നിങ്ങൾ നീതി കൊണ്ടു കൊടുത്താൽ, നീതിക്ക് വേണ്ടിയുള്ള സംവിധാനം ചെയ്താൽ നിങ്ങൾ പ്രതിഭാശാലികളാണ്. അപ്പം അങ്ങനെയുള്ള പ്രതിഭയാണ് നമുക്ക് വേണ്ടത്. അക്കാഡമിക് എക്സലൻസ് ഒന്ന് മാത്രമേ ഉള്ളൂ, ഒരു കാര്യം മാത്രം. നിങ്ങളുടെ പഠനത്തിൽ നിന്ന് മിടുക്കരാകണം, പക്ഷെ അത് അനേക കാര്യങ്ങളിൽ ഒന്ന് മാത്രമാണ്. നിങ്ങൾ പ്രതിഭാശാലികളാകുന്നത് ഇതെല്ലാം കൂടി തികയുമ്പോഴാണ്. എല്ലാവരും നമ്മുടെ സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി, ജീവനെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തുമ്പോൾ നമ്മൾ പ്രതിഭാശാലികളായിരിക്കും, നമ്മൾ മനുഷ്യരായിരിക്കും. ഈ അതുകൊണ്ടായിരിക്കും യാതൊരു മതത്തിൻ്റെയും ജാതിയുടെയും രാഷ്ട്രീയ ചിന്തയുടെയും ഒന്നും തടസ്സം കൂടാതെ നമ്മൾ ചെയ്യുന്നത്. കാരണം ജീവനെന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടതാണ്. മനുഷ്യനെന്ന് പറയുന്നത് എല്ലാ മതത്തിനും അപ്പുറത്തോട്ട് പോകുന്ന ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് അത് കരുതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നല്ല ദാനങ്ങളും നല്ല കഴിവുകളും സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്ന് സ്നേഹപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇതിനു വേണ്ടി ശ്രമിക്കാം. ഐക്യൻ നെറ്റ്വർക്കിൻ്റെ പ്രത്യേക ചുമതലക്കാരോട് വളരെയേറെ നന്ദിയുണ്ട്. നല്ല കാര്യങ്ങൾ ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ സഭയുടെ ഹ്യൂമൻ എംപവർമെൻ്റ് ഇടുക്കി മന്ത്രിയുടെ ബഹുമാനപ്പെട്ട അച്ഛന്മാർ, അവരൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഇതിൻ്റെ പോർട്ടലിൽ പ്രവർത്തിക്കുന്നത്. അവരുടെ എല്ലാം ഞാൻ സ്നേഹവും നന്ദിയും അറിയിക്കും. ദൈവത്തിൻ്റെ